ദില്ലിയിൽ മലയാളി നഴ്സ് കോവിഡ് ബാധിച്ച് മരിച്ചു. കൊല്ലം നെട്ടയം അമ്പലംകുന്ന് സ്വദേശി രഞ്ജു ആണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. തനിക്ക് നല്ല ചികിത്സ ലഭിച്ചില്ലായിരുന്ന എന്നായിരുന്നു ഒടുവിൽ രഞ്ജു സഹോദരിക്ക് അയച്ച സന്ദേശം. മൃതദേഹം നാട്ടിലെത്തിക്കാൻ സർക്കാർ ഇടപെടണം എന്നാണ് ഈ കുടുംബത്തിന്റെ അഭ്യർത്ഥന. വിവരങ്ങൾ രാജ്കുമാർ നൽകും. രാജ്കുമാർ, ഈ കോവിഡ് ബാധിച്ച് ആരോഗ്യ പ്രവർത്തകർ മരിക്കുന്ന ഒരു സാഹചര്യം എമ്പാടും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്താണ് ഉണ്ടായത്? അരുണ്, ഇത് ഈ നമ്മുടെ രഞ്ജുവിന്റെ കഥ കുറച്ചുകൂടി അതിനകത്ത് വല്ലാത്ത ഒരു അവസ്ഥയിലുള്ളതാണ്. കുടുംബം നോക്കാൻ വേണ്ടി ഒരു വീട് അവൾ വെച്ചു. അവളുടെ സഹോദരിയെ, സ്വയം അവിവാഹിത കൂടിയാണ് ഇപ്പോൾ മരിച്ച രഞ്ജു, വീട് നോക്കാൻ വീട് വെച്ചു, സഹോദരിയെ കല്യാണ വിവാഹം ചെയ്ത് അയച്ചു. ആ ഈ രണ്ട് കടബാധ്യതകൾ തീർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോ ഈ കഴിഞ്ഞ മാസം, അതായത് ദില്ലിയിൽ ഗ്രേറ്റ് നോയിഡയിലെ യഥാർത്ഥ ഹോസ്പിറ്റലില് ജോലിക്ക് പോയത്. പോയ ഉടൻ തന്നെ കോവിഡ് ബാധിതയായി മാറുകയായിരുന്നു. രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ കോവിഡ് ബാധിതയായി. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അവൾ മരണത്തിന് കീഴടങ്ങിയത്. ആ അവസാന സന്ദേശത്തിലെല്ലാം അയച്ച സഹോദരിക്ക്, സഹോദരി രജിതയ്ക്ക് അയച്ച സന്ദേശത്തിലെല്ലാം തനിക്ക് നല്ല ചികിത്സ ഇവിടെ ലഭിക്കുന്നില്ല, താൻ നെഗറ്റീവ് ആയാൽ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ മുഖ്യമന്ത്രിയോട് എങ്ങനെയെങ്കിലും അഭ്യർത്ഥിക്കണം, ഇങ്ങോട്ടേക്ക് മാറ്റണം, അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് നിരന്തരം ഈ മരിച്ച സഹോദരി മലാട്ട രഞ്ജു ആ സഹോദരിക്ക് അയച്ച സന്ദേശത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തനിക്ക് നല്ല ശ്വാസം മുട്ടലുണ്ട്, ഓക്സിജൻ കൃത്യസമയത്ത് ലഭിക്കുന്നില്ല തുടങ്ങിയ നിരവധി സന്ദേശങ്ങളാണ് ഈ സഹോദരിക്ക് അയച്ചുകൊണ്ടിരുന്നത്. അതാ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. കൊല്ലം കൊട്ടാരക്കര നെട്ടയം അംശംകുന്ന് ചെങ്കു സ്വദേശിനിയാണ് രഞ്ജു. രഞ്ജു ഭവനം അവൾ വെച്ച വീടാണ്. കടബാധ്യത തീർത്തി വ്യാധി വീട് വെച്ചു, അതിന്റെ കഷ്ടം ഉണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ സഹോദരിയുടെ കല്യാണം നടത്തി. അമ്മ കച്ചവട തൊഴിലാളിയാണ്, അച്ഛൻ കുടുംബമില്ലാത്ത, ഇതാണ് അവരുടെ കുടുംബ പശ്ചാത്തലം. ഏതെങ്കിലും വിധത്തിൽ അവളുടെ മൃതശരീരം നാട്ടിൽ എത്തിക്കണം എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ഒരു അഭ്യർത്ഥന. അതവർ മുഖ്യമന്ത്രി പറയാനും നമ്മൾ ചുമതലപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വല്ലാത്ത ഒരു ദുഃഖഭാരത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം. സഹോദരി ഉൾപ്പെടെ ദില്ലിയിൽ കഴിയുന്നത് അവർക്ക് അവരുടെ മൃതദേഹം, സഹോദരിയുടെ മൃതദേഹം സഹായം വേണമെന്നാണ് അവരിപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. രാജ്കുമാർ, മറ്റൊന്ന്, ഈ ജില്ലയിലെ കോവിഡ് കേസുമായി ബന്ധപ്പെട്ട കണക്കുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. മറ്റൊന്ന്, ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ഈ ദിവസത്തെ ഈ മണിക്കൂറുകളിലെ മറ്റു വിവരങ്ങൾ കൂടിയാണ്. എങ്ങനെയാണ്? നിലവിൽ 5000 പേരെ രോഗികൾ എത്തിയാലും അതിനെ തരണം ചെയ്യാനും അതിനെ നേരിടാനുമുള്ള സജ്ജീകരണം ജില്ലയിൽ ഒരുക്കിയെന്നാണ് ജില്ലാ കളക്ടർ നമ്മളോട് ഇന്നലെയും പറഞ്ഞത്. നിലവിൽ 4000, ഇപ്പൊ തന്നെ 3300 കടന്നു. ഇനി 4000 എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കാണുന്നത്. അതുകൂടി കണക്കിലെടുത്തുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ശക്തമാക്കിയിട്ടുണ്ട്. സ്കോഡുകൾ, 3-4 സ്കോഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലാണ് പ്രധാനമായി ഇവർ കയറുന്നത്. അവിടെ ഏതൊക്കെ കാറ്റഗറിയിലുള്ള രോഗികളാണ് ഈ ICU-യിലും മറ്റും കഴിയുന്നത്, അതിന് അർഹതയുള്ളവരാണ് അവിടെ കിടക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടമാണോ ആശുപത്രിയിൽ നടക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളും ചെയ്യുന്നതിനും വിശദിക്കുന്നതിനുമുള്ള സ്കോഡിനാണ് ഇപ്പോൾ രൂപം നൽകുന്നത്. ഇതിൽ തഹസിൽദാരുണ്ടാവും, ഡോക്ടറും ഉണ്ടാവും, പോലീസും ഉണ്ടാവും, അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ടീമിനാണ് ഓരോ സ്കോഡ് അംഗങ്ങളായിട്ടുള്ളത്. അതൊരു 11000 ബെഡുകൾ കൊല്ലം ജില്ലയിൽ ഒരുക്കി കഴിഞ്ഞു. അതിൽ 2500 ബെഡുകളാണ്. അതിനൊപ്പം തന്നെ വെന്റിലേറ്റർ കൂടിയ 5 ബെഡുകൾ കൂട്ടത്തിലുണ്ട്. ഇനി KMML-ന്റെ 2000 ബെഡുകൾ സജ്ജമായാൽ 4500 കൊല്ലം ജില്ലയിൽ തയ്യാറാകും. പക്ഷേ അത് ശരി. രാജ്കുമാറാണ് ഈ വിവരങ്ങൾ നൽകിയത് കൊല്ലത്തുനിന്ന്.